മനീഷിന്റെ ചെറിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് വന്നേക്കുന്നത്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അധികം പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഈ ഓസ്കാർ ഫിഷിനെ അക്വേറിയത്തിൽ വളർത്താൻ പറ്റിയ ഒരു ഫിഷ് തന്നെയാണ് ഈ ഓസ്കാർ ഫിഷ്. എന്റെ കയ്യിലുള്ളത് ആൽബിനോയും ടൈഗറും ആണ്. മാർക്കറ്റിൽ പല വെറൈറ്റീസ് ഉണ്ട്, ടൈഗർ, പോപ്പർ, ഫയർ റെഡ്, ആൽബിനോ, അങ്ങനെയുള്ള കുറെ ഓസ്കാർ ഫിഷസ് ഉണ്ട്. ഫയർ റെഡിനാണ് മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡ് ഉള്ളത്. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിനൊരു ഓക്സിജൻ ഫിൽട്ടർ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഫിഷ് ഫുഡ് വളരെ ഹെവി ആയിട്ട് കഴിക്കുന്ന ഒരു ഫിഷാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് വെള്ളത്തിൽ കുമിഞ്ഞു കൂടി വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കാരണം നല്ലൊരു ഫിൽട്ടർ തന്നെ നമുക്ക് വെക്കുന്നത് നല്ലതാണ്. കഴിവതും ഒരു ഓസ്കാർ ഫിഷിനെ വലിയൊരു അക്വേറിയത്തിൽ വളർത്തുന്നതാണ് നല്ലത്. എനിക്ക് പറയാനുള്ളത് വാട്ടർ കണ്ടീഷൻ നല്ല പക്കയായിട്ട് എപ്പോഴും സൂക്ഷിക്കുക. സാധാരണയായി ഇതിന് ലൈഫ് ഫുഡാണ് കൊടുക്കാറുള്ളത്. പല്ലി, പാറ്റ എന്നിവയുള്ളതാണ് കൊടുക്കാറുള്ളത്. ഓസ്കാർ ഫിഷിന് കരള് കൊടുക്കാറുണ്ട്. കോഴിയുടെ കരളും ബീഫിൻ്റെ കരളും ഇതിന് കൊടുക്കാവുന്നതാണ്. കരള് കൊടുക്കുമ്പോൾ ഇതിന് കത്രിക വെച്ച് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ഗ്രോത്ത് കിട്ടും, നല്ല കളറും കിട്ടുന്നതാണ്. ഓസ്കാർ ഫിഷിന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ച ആർട്ടിമിയ കൊടുക്കുമ്പോൾ ഒരിഞ്ച് വലുപ്പം വെക്കും. പിന്നെ അങ്ങോട്ട് ചെമ്മീനാണ് കൊടുക്കേണ്ടത്. അപ്പം നല്ല സൈസും നല്ല കളറും എല്ലാം കിട്ടുന്നതാണ്. അപ്പം ഇത്രയൊക്കെയുള്ള ഓസ്കാർ ഫിഷിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ. ഇൻഫർമേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ